ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുളിഞ്ചിക്ക് ഇട്ടുവെച്ച ചാളമീൻ കറിയും മീനിന്റെ ക്ലീനിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ. പുളിഞ്ചിക്ക, ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി, പിലിമ്പി, ഇലുമ്പി എന്നിങ്ങനെ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. ഇന്നത്തെ ചാളമീൻ കറി പുളിഞ്ചിക്ക ഇട്ടാണ് തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്ത് ചാളമീൻ തന്നെ രണ്ട് മൂന്ന് ഐറ്റം ചാളമീനുണ്ട്. ഇത് ഒരൈറ്റം ചാളമീനാണ്. ആദ്യം മീന് ക്ലീൻ ചെയ്യാം. ചാളമീനും മത്തിയൊക്കെ ഒരുപാട് ചെതുമ്പലോട് കൂടിയ മീനാണ്. ആദ്യം മീനിൻ്റെ സൈഡിലുള്ള ചിറകുകളെല്ലാം കട്ട് ചെയ്തിട്ട് ചെതുമ്പലാണ് ക്ലീൻ ചെയ്യേണ്ടത്. ചെതുമ്പൽ ക്ലീൻ ചെയ്യാൻ കത്തിയോ കത്രികയോ ഉപയോഗിക്കാം. ചാളയും മത്തിയോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വെറും ഒരു കത്രിക മാത്രം മതി. ഈസിയായി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിതുപോലെ കത്രികയുടെ സൈഡ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാറ്. മീനിൻ്റെ രണ്ട് സൈഡുള്ള ചെതുമ്പലും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ പുളിഞ്ചിക്ക കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പുളിഞ്ചിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നാല് പുളിഞ്ചിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് മൂന്ന് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടി ചെറിയൊരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകാണ്. 9 മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ വറുത്ത മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചെറുതായൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. മുഴുവൻ മുളകും മല്ലിയുമാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പുളിഞ്ചിക്ക ചേർത്തത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ ചേർക്കുന്നതിലും കുറച്ച് പുളി ചേർത്താൽ മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത അരപ്പ് മീനിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കലക്കി വയ്ക്കാം. ഈ സമയം തന്നെ ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പരലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പരലുപ്പോ പൊടിയുപ്പോ ഉപ്പ് വെള്ളമോ എന്തായാലും ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് വെള്ളവും ഒഴിച്ച് കലക്കി അടുപ്പത്ത് വയ്ക്കാം.
ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. മീൻ നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ പൊടിയാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചട്ടി ഒന്ന് കുലുക്കി വെച്ച് കൊടുത്താലും മതിയാകും. മീൻ ചെറിയ തീയിലിരുന്ന് വറ്റി അതിൻ്റെ പുറത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ പുളിഞ്ചിക്ക ഇട്ട മീൻ കറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.